ആശാരിപ്പണി അറിയാലോ. കയ്യിൽ അടി വീഴണ്ട. ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ? ഒന്നുമില്ല. ഒന്നുമില്ല എന്നല്ല, എന്തോ ഉണ്ട്. എന്തായിരുന്നു ആ ലെറ്റർ? ഡാഡി വന്നതിന് ശേഷം അതിനെപ്പറ്റി സംസാരം കേട്ടല്ലോ. ഒന്നുമില്ല. സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു? 10 വരെ. 10 വരെ പഠിച്ചുള്ളൂ? 11 പറ്റി. തോറ്റുപോയോ? ഇല്ല, ക്ലാസ്സും ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ചില്ല, പഠിപ്പിച്ചില്ല. പക്ഷെ എലിസബത്തിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സോഫിയക്ക് എപ്പോഴും എന്തെങ്കിലും പണിയാ അല്ലേ? എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ, വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസമാണ്. പ്രീതാമ്മ പറയാറുണ്ട്. ഓ, അപ്പൊ സോഫിയ എടുത്തുണ്ടോ മോനെ പറ്റിയുള്ള വധം? മമ്മ പറയുന്നേ പാതിയെ നേരുള്ളൂ, ബാക്കി മുഴുവൻ നുണയാ. എന്നാ പോണേ? ഞാൻ മിക്കവാറും ഇന്ന് അവിടെ വൈൻയാർഡ്സ്. ആ, സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ? ഇല്ല, പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുവാ. നമുക്ക് എല്ലാവർക്കും ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയയുടെ അമ്മച്ചിയും എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സ് പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു പോകും നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്ന് അറിയാം? അല്ലേ, വേണ്ട. ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. നിന്നെ ഇനി അവളുടെ ഒപ്പം കണ്ടുപോകരുത്. വേറൊന്നും എനിക്കറിയണ്ട. ഞാൻ ഇറങ്ങുന്നു.
സോളമനിച്ചായന്റെ കത്ത് ഇന്നും ഉണ്ടായിരുന്നു. പോയത് പിന്നെ ഇതിപ്പോ മൂന്നാമത്തെ കത്താ. ഇത്തവണയും സോഫിയ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അഡ്രസ് അങ്ങ് തന്നേക്കട്ടെ, നേരിട്ട് എഴുതാലോ. അയ്യോ വേണ്ട, വരുമ്പോ ഞാൻ കണ്ടോളാം. അത് മതിയോ? മതി, വരാൻ പക്ഷേ ഇനിയും വൈകും. എന്ന് വരുന്ന മറ്റേ എഴുതിട്ടുണ്ടോ? അതിനിനിയും ഒരു മാസം കൂടി പിടിക്കുന്നാ തോന്നുന്നേ. തോട്ടം കച്ചവടം ആകാതെ പോന്നാൽ മുഴുവൻ വല്ലവരും അടിച്ചോണ്ട് പോകും. ഹൈദരാബാദിൽ ഒരു പാർട്ടി വന്ന് വില പറഞ്ഞെന്ന് എഴുതിട്ടുണ്ടായിരുന്നു. 8 ഏക്കറിന്റെ കച്ചവടം ബാർഗനിങ് കിടക്കുക. അതൊന്ന് സെറ്റിൽ ആയിട്ട് പോരാൻ നിൽക്കുക പുള്ളി. ഞാനങ്ങോട്ട് പോണുണ്ട്. നാളെയോ മറ്റന്നാളോ പോവും. ഇന്നലെ ഇന്നും കോളേജില്ല, സമരമാ. നാളെ സമരം തീർന്നില്ലേൽ പിന്നെ അത് നീളുവന്നാ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അങ്ങോട്ടങ്ങ് വിടും. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിത് ചോദിക്കാതെ എങ്ങനെ എന്നാൽ ചിലപ്പോ പുള്ളി തന്നെ പള്ളു പറയും. ഞാൻ എഴുതി തന്നോളാം. ആൻഡ്രഡ് ഇങ്ങോട്ടാ പോരുന്നുള്ള കാര്യം സോഫി അറിഞ്ഞായിരുന്നു. അങ്ങനെ വാമയിലേ, ഞാനിത് എപ്പോഴാ ചോദിക്കുന്ന നോക്കിയിരിക്കായിരുന്നു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? ഇതാ എനിക്കാണോ? അല്ല മിസ്സിക്ക്. ഈ പെമ്പിള്ളേർക്ക് പ്രേമം കയറി കഴിഞ്ഞാ പിന്നെ എല്ലാം കൂട. എന്തോന്നാ ഈ 5, 6, 7, 8? ഷാ വാ, നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കെ നോക്കാം. എന്താ ഞാൻ എന്റെ പ്രിയന് വേണ്ടി വാതിൽ തുറന്നു. വായിക്കടാ. എന്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവരെന്നെ അടിച്ചു, മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തു കളഞ്ഞു. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. ഇതെങ്ങനെ ഇതിന്റെ ഒരു കോഡ്? ശാശിപ്പൂ 4, 5 എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കിട്ടുന്നേ? എടാ മണ്ട നസ്രാണി, ഷാ എന്ന് പറഞ്ഞ ശലമോൻ, സോളമൻ ഞാനല്ല, സാക്ഷാൽ കിങ് സോളമൻ. ശലമോൻ 5-ാം ഗീതം, ലൈൻസ് 6, 7, 8. നേരാണല്ലോ. അപ്പൊ ഇച്ചായോ നമ്മളെ കൊണ്ട് ക്ലീൻ മാമാ പണി ജയിച്ചളഞ്ഞല്ലോ. വെറുതെ കിളിച്ചാ പോരാ, കമ്മീഷൻ തരണം. കമ്മീഷൻ ഉണ്ട്. വിളവെടുപ്പിന് കൂടാൻ എന്റെ സുന്ദരി വരിക എന്ന് പറഞ്ഞായിട്ട് കാച്ചിക്കോ. അവളെങ്കിൽ പോരും, നാഥാ ദാ പിടിച്ചോ എന്നും പറഞ്ഞു. പോരട്ടെ പോരട്ടെന്നോ? പോരട്ടെ. സോഫിയോട് പറയണം ഞാൻ വരുന്നുണ്ടെന്ന്. എന്ന്? ഏറിയാൽ 1 മാസത്തിനകം, വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ. പിന്നെ അവളോട് പറയണം ഒരു കാരണവശാലും ഞാൻ വരുന്നതുവരെ മറ്റേ കെട്ടിനെ സമ്മതിക്കരുതെന്ന്. എങ്ങനെ അതുവരെ പിടിച്ചിരിക്കാൻ പറയണം. ഏറിയാൽ 1.5 മാസം. ഞാൻ പിടിച്ചു നിന്നോളാം. വന്നില്ലെങ്കിലും സാരമില്ല, എനിക്കിങ്ങനെ ഒരു വാക്ക് തരാൻ ഒരാളുണ്ടായല്ലോ. ഒരാളും ഉണ്ടാവുന്ന വിചാരിച്ചതല്ല. ഇത്തവണ വിളവെടുപ്പിന് കൂടിയില്ലേലും അടുത്ത സീസണിലെ ഹാർവസ്റ്റിന്റെ മേൽനോട്ടക്കാരി സോഫി ആയിരിക്കുന്ന എന്റെ തോന്നല്. എന്താടാ ഇതിപ്പോ തീരെ നനച്ചിരിക്കാതെ? മമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. പിണങ്ങിയിരിക്കല്ലേ? ഓ പിണക്കം. നേരത്തെ അറിയിച്ചിട്ട് വന്നാലേ.
പിണങ്ങാൻ റെഡി ആയിട്ട് മുഖം വീർപ്പിച്ചു കെട്ടിയിരുന്നോ പോണ. സോഫിയയുടെ മമ്മിയായിട്ട് ഏതായാലും ഇന്ന് ഞാൻ സംസാരിക്കും. ആരും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടാലേ ഞാനങ്ങ് പൊക്കിക്കൊണ്ടുപോവോ? ഒരു പാതിരേക്ക് മുറ്റത്ത് ബൈക്ക് കൊണ്ടുനിർത്തി ഹോണടിക്കും, ഇറങ്ങി വരണം. ആദ്യത്തെ ഹോൺ ഇറങ്ങി വന്നോണം, വന്നില്ലേ ഒരു ഹോൺ ഉടടിക്കും. അതിനും വന്നില്ലേ നേരെ വന്ന് വാതില് ചവിട്ടി പൊളിച്ച് അങ്ങ് കയറും, എന്നിട്ട് പൊക്കി എടുത്ത് ബൈക്കെ വെച്ച് അങ്ങ് വിടും. അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് ബൈക്കല്ല, അതിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോണതായിട്ട് എപ്പോഴും ഞാൻ സ്വപ്നം കാണും. എന്താടാ ഇതിപ്പോ തീരെ നനച്ചിരിക്കാതെ? മമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു, പിണങ്ങിയിരിക്കില്ലേ? ഓ പിണക്കം. നേരത്തെ അറിയിച്ചിട്ട് വന്നാലേ പിണങ്ങാൻ റെഡി ആയിട്ട് മുഖം വീർപ്പിച്ചു കെട്ടിയിരുന്നോ. പോണ. സോഫിയയുടെ മമ്മിയായിട്ട് ഏതായാലും ഇന്ന് ഞാൻ സംസാരിക്കും, പിന്നെ എന്റെ മമ്മയാണ്. പ്രീതാമാവിക്ക് ഞങ്ങളെ ആരെയും കണ്ടൂടാ. ഹേ അങ്ങനൊന്നുമില്ല, അതൊരു ജനറൽ മൂഡെന്നല്ലാതെ സോഫിയയുടെ പ്രത്യേകിച്ച് മമ്മയ്ക്ക് വിരോധമൊന്നുമില്ല. എന്തോ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറഞ്ഞു മാറ്റിയെടുത്തോളാം. ആരും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടാലേ ഞാനങ്ങ് പൊക്കിക്കൊണ്ടുപോവോ? എങ്ങനെ? ഒരു പാതിരേക്ക് മുറ്റത്ത് ബൈക്ക് കൊണ്ടുനിർത്തി ഹോൺ അടിക്കും, ഇറങ്ങി വരണം. ആദ്യത്തെ ഹോൺ ഇറങ്ങി വന്നോണം, വന്നില്ലേ ഒരു ഹോൺ ഉടടിക്കും. അതിനും വന്നില്ലേ നേരെ വന്ന് വാതില് ചവിട്ടി പൊളിച്ച് അങ്ങ് കയറും, എന്നിട്ട് പൊക്കി എടുത്ത് ബൈക്കെ വെച്ച് അങ്ങ് വിടും. അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് ബൈക്കല്ല, അതിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോണതായിട്ട് എപ്പോഴും ഞാൻ സ്വപ്നം കാണും. സോഫിയ, കൊണ്ടുവയ്ക്കോ ഇനി കൊണ്ടുവയ്ക്കോ. നീ വിചാരിച്ചു ഞാൻ തിരിച്ചു വരികില്ലെന്ന്? ഞാൻ അവളെ കൊണ്ടുപോയില്ലെന്ന് സോഫിയ.